മുമ്പും സംഗീത സമാഗമത്തിലും അതിന് മുമ്പുള്ള സമാഗമത്തിലും ഒക്കെ അതിഥിയായിട്ട് കുട്ടൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് കുട്ടൻ്റെ സമാഗമം. ആദ്യം വന്നതിന് ഞാൻ നന്ദി പറയട്ടെ. താങ്ക് യു. പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കുട്ടനായിട്ട് വളരെയധികം അടുപ്പമുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പാട്ടുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് പാട്ടുകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നൊരു സംഗീത സംവിധായകനാണ് ജയചന്ദ്രൻ. എപ്പോഴും ഒരുപാട് ഫാസ്റ്റ് സോങ്സിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. എങ്കിൽ പോലും അങ്ങനെ വന്ന് ഒരു ഇളക്കി മറിക്കുന്ന, ഇപ്പോൾ ഗാനമേള സ്റ്റേജുകളിലാണെങ്കിലും അത് സിനിമകളിലാണെങ്കിലും, ഈ ഇളക്കി മറിക്കുന്ന പാട്ടുകളോട് ഒരു കൂടുതൽ താല്പര്യം ആളുകൾ കാണിക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പോഴും കുട്ടനെയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ മെലഡിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ, മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ്, എപ്പോഴും അതിനോടൊരു കൂടുതലൊരു ആഭിമുഖ്യം വരാൻ എന്താണ് കാരണം? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ചേട്ടാ, ഈ നമ്മുടെ വേരുകൾ, നമ്മുടെ റൂട്ട്സ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ആ റൂട്ട്സിൽ നിന്ന് നമ്മൾ എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്ത് മുകളിലോട്ട് നമുക്ക് ഗ്രോ ചെയ്യാം. പക്ഷേ റൂട്ട്സ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു സ്ഥിര പ്രതിഷ്ഠ നേടാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് മ്യൂസിക്കിൽ, സംഗീതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എക്കാലത്തും മെലഡികൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിയോഗ്രാഫിക്കൽ ബാരിയേഴ്സ് ഇല്ലാതെ ഏത് ലോകത്തെ ഏത് രാജ്യത്തെയും ഒരു സംഗീത താരം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കാലത്തിനപ്പുറം ജീവിച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും അല്ലെങ്കിൽ മ്യൂസിക്കൽ കോമ്പോസിഷൻസും ഒക്കെ മെലഡി ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെലഡി തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിനെ തൊട്ടുണർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കമേർഷ്യൽ സിനിമയിൽ ഓഫ്കോഴ്സ് ചേട്ടൻ പറഞ്ഞമാതിരി നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ ശൈലികളിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുമെങ്കിലും എന്നെ സംബന്ധിച്ചോളം മെലഡീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അറ്റ് ഹോമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ സംവിധായകർ പലരും ഈ ഇപ്പോൾ കുട്ടനൊരു പാട്ട് ചെയ്യുമ്പോൾ ഈ സംഗീത സംവിധായകൻ്റെ ഈ പാട്ട് കാലഘട്ടങ്ങളോളം നിലനിൽക്കണമെന്നോ അത് ഏത് കാലത്തും മലയാളി പാടിക്കൊണ്ട് നടക്കണമെന്നൊന്നും ഒരിക്കലും ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ആഗ്രഹിക്കണമെന്നില്ല. ആ സംവിധായകൻ പ്രതീക്ഷിക്കുന്നത് ഈ പാട്ട് തിയേറ്ററിൽ സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിൽ ഒരു ഇളക്കം ഉണ്ടാവണം എന്ന് മാത്രമേ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കേണ്ടതുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകൻ എൻ്റെ സിനിമയിലെ പാട്ടാണ്, ഇത് കാലഘട്ടങ്ങളോളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ അതിന് എന്ത് പ്രിപ്പറേഷനാണ് അതിന് കുട്ടൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇത് ഏത് കാലത്തും മലയാളിയുടെ മനസ്സിൽ പാട്ട് തങ്ങി നിൽക്കണം എങ്കിൽ അത് അതിനെന്തായിരിക്കണം? അതിനങ്ങനെ എന്തെങ്കിലും ഒരു വിജയ രഹസ്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് എൻ്റെ ടാലൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ അറിയുന്നതാണ് എൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ നെഗറ്റീവ്സ് ഞാൻ കൂടുതൽ അറിയും തോറും എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ആ ഇമ്പ്രൂവ്മെൻറ്റിലൂടെയാണ് എൻ്റെ വിജയം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കൊച്ചുകുട്ടിക്കാലത്ത് മുതൽ ദാസ് സാറിൻ്റെ ശബ്ദം കേട്ട് വളർന്നവരാണ്, ഏതൊരു മലയാളി പോലെ. പിന്നെ നമ്മുടെ ബാബുരാജ് മാഷിൻ്റെയും ദേവരായ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമി, കെ രാഘവൻ മാഷ്, ഹിന്ദിയിലാണെങ്കിൽ മദൻ മോഹൻ, എസ് ഡി ബാമൻ, ആർ ഡി മോഹൻ, അങ്ങനെയുള്ള വലിയ വലിയ സംഗീത സംവിധായകരുടെ എം എസ് വി സാറ്, കെ വി മഹാദേവൻ സാറ്, ഇളയരാജ സാറ്, ഇവരുടെയൊക്കെ സംഗീതം കേൾക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ ആ ഒരു പാഷനാണ് ഞാൻ എപ്പോഴും വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഒക്കെ ഗ്രേറ്റ് ലെജൻഡ്സാണ്. അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഗീതം കാലങ്ങൾക്കപ്പുറം ഇപ്പോഴും നിൽക്കുന്നു, ഇനിയും നിൽക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഉള്ള ഞാൻ എൻ്റെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് മാക്സിമം ഒരു ട്രയൽ അതിനു വേണ്ടി നടത്താമല്ലോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, പഠനവും കേൾവിയും. ഇന്ന് ഇപ്പോൾ ഗ്ലോബൽ മ്യൂസിക് കേൾക്കാതെ ഒരു സംഗീത സംവിധായകന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല രീതിയിലുള്ള സംഗീത ധാരകൾ കേൾക്കുകയും അവയ്ക്കൊക്കെ നല്ലൊരു ചെവി കൊടുക്കുകയും അവയുടെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അർപ്പണ ബുദ്ധിയും ഈ സംഗീത സംവിധായകനുണ്ടെങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്.